ഹലോ ഗായ്സ് അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ചിക്കൻ മോമോസ് ആണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായി രണ്ടും കൂടി യോജിപ്പിച്ചെടുക്കാം. കൈവച്ച് തന്നെ നന്നായി യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായി കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ തന്നെ നല്ല സോഫ്റ്റ്ലി കുഴച്ചെടുക്കാം. ഇവിടെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് അടച്ച് വെക്കാം. ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള സോസ് റെഡിയാക്കാം. ഇതിനാവശ്യമായിട്ടുള്ള 3 വലിയ തക്കാളി കട്ട് ചെയ്തത് ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. പിന്നീട് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായി യോജിപ്പിച്ചെടുക്കാം. നമുക്കിതിനെ അടച്ച് വെച്ച് വേവിക്കാം. ഇതിപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് 1 കപ്പ് ബോൺലെസ് ചിക്കൻ എടുക്കാം. എന്നിട്ടൊരു ചെറിയ ജാറിലേക്ക് ഇതിട്ട് കൊടുക്കുക. എന്നിട്ടിത് നല്ല ഫൈൻ പേസ്റ്റാക്കി നല്ലതുപോലെ അരച്ചെടുക്കാം. കണ്ടോ, ഇതിപ്പോൾ നല്ലതുപോലെ അരഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നീട് 1 ടീസ്പൂൺ സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഓയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. എന്നിട്ട് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. കൈവച്ച് തന്നെ നന്നായി കുഴച്ചെടുക്കാം. ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് സ്പൂൺ വെച്ച് ചെയ്തത്. ഇനി നെക്സ്റ്റ് പണി എന്താണെന്ന് വെച്ചാൽ, ഒരു ജാറിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച തക്കാളി ചേർത്ത് കൊടുക്കുക. ചൂടാറിയതിന് ശേഷം മാത്രമേ ജാറിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. എന്നിട്ട് നന്നായി അരച്ചെടുത്തതിന് ശേഷം ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് നന്നായി ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കുക. പിന്നീട് ഇതിലേക്ക് വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കുക 1 ടീസ്പൂൺ. പിന്നീട് ഇതിലേക്ക് 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുക. ടൊമാറ്റോ കെച്ചപ്പായാലും കുഴപ്പമില്ല. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കുക, നന്നായി ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇത് നന്നായി കുക്കായി വന്നിട്ടുണ്ട്, നല്ല തിളയൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിതിനെ തീ ഓഫ് ചെയ്ത് അടച്ചു വെക്കാം. എന്നിട്ട് നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് പരത്തിയെടുക്കാം. ഞാനിവിടെ 2 വലിയ ബോൾസ് ആക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്.
നമുക്കിതിനെ നന്നായിട്ട് പരത്തിയെടുക്കാം. എന്നിട്ട് നമുക്കിത് ഒരു കട്ടർ വെച്ചോ അല്ലെങ്കിൽ ഒരു അടപ്പ് വെച്ചോ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഫില്ലിംഗ് ഇട്ടുകൊടുത്തതിന് ശേഷം ഇതേപോലെ കുഞ്ഞു കുഞ്ഞു പ്ലേറ്റ് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് ചുറ്റിച്ചെടുക്കാം ഉള്ളിൽ എണ്ണ പിടിക്കാത്ത വിധത്തിൽ. എന്നിട്ട് ഒരു ഇഡ്ഡലി തട്ട് ചൂടാക്കിയെടുക്കാം. എന്നിട്ട് അതിലൊക്കെ എണ്ണ ബ്രഷ് വെച്ചിട്ട് പുരട്ടിക്കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഈ കുഞ്ഞു കുഞ്ഞു മോമോസുകൾ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ച് 20-25 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും ചിക്കൻ അടിപൊളിയായിട്ട് കുക്കായിട്ട് കിട്ടും. എന്നിട്ട് നമുക്ക് ഫ്രൈഡ് മോമോസും ട്രൈ ചെയ്ത് നോക്കാം. ഒരു ചൂടായ എണ്ണയിലേക്ക് നമുക്ക് മോമോസൊക്കെ ഇട്ട് കൊടുക്കുക. ഈ മോമോസ് ഇട്ടുകൊടുത്തതിന് ശേഷം ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇത് കുക്കാവോ എന്നുള്ള പേടിയൊന്നും വേണ്ട. ചിക്കൻ നന്നായിട്ട് ഒരു 10-15 മിനിറ്റിനുള്ളിൽ നന്നായിട്ട് കുക്ക് ചെയ്ത് കിട്ടും. അപ്പോൾ അതേ ഈ സ്റ്റീം ചെയ്ത മോമോസ് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. മോമോസ് ഇതുവരെ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഈ സോസിലൊക്കെ മുക്കിയിട്ട് കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും.